കൃഷിലോകത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പലരുടെ ഒരു സംശയമാണ്, പ്ലാവിൽ ചക്ക ഉണ്ടായി കഴിഞ്ഞാൽ ഇത് പിടിക്കുന്നതാണോ അതോ പിടിക്കാതെ കൊഴിഞ്ഞു പോകുന്നതാണോ എന്നൊക്കെയുള്ളത്. അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ പ്ലാവിനെ ബാധിക്കുന്ന ഒരു കീടശല്യവും കാണിച്ചു തരുന്നുണ്ട്. ഇപ്പം നമ്മുടെ പ്ലാവിൽ ചക്ക നിറച്ചായിട്ടുണ്ട്, ഞാനൊന്നും ഒടിച്ചു കളയാനില്ല. അപ്പോൾ പലർക്കും സംശയമുണ്ട്, ഇപ്പം ചില ചക്ക വന്നത് ചക്ക പിടിക്കണ ചക്കയാണോ അതേ നായിച്ചക്കയാണോ എന്നൊക്കെ. അപ്പോൾ അതിനുള്ളൊരു ആൻസറും കൂടിയാണ് ഞാനിവിടെ പറയുന്നത്. ഇപ്പോൾ ഈ ചക്ക കണ്ട, ഇത് കണ്ട, ഇപ്പം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ഇതിൻ്റെ പുറം കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളതാണ്, അല്ല ഈ തണ്ട് ചെറിയ തണ്ടാണ്, ഇത് പിടിക്കുന്നതല്ല, ഇത് പോകുന്നതാണ്. ഇത് നോക്കി, ഇതും ഇതുപോലെയുള്ള ഇത് ഒറിജിനൽ ചക്കയായിട്ട് വരുന്ന സംഭവമാണ്. അപ്പൊ അതിന്റെ തണ്ടിന്റെ കട്ടി കണ്ടോ, അത് ഇവിടെ നോക്കി, ഇതിന്റെ തണ്ടിന്റെ കട്ടി, ഇതിന്റെ ഇതൊക്കെ പിടിക്കുന്നതാ. ഇപ്പൊ ഈ വരുന്നതും പിടിക്കാനുള്ള ചക്കയാണ്. ഇപ്പൊ ഇതുമ്പോ താഴെ കണ്ട, ഇത് നല്ല വലിപ്പമുള്ള ചക്കയാണെന്ന് തോന്നണു കണ്ടിട്ട് പെട്ടെന്ന് ഇത്രയും. അപ്പൊ ഇതുമ്മേ ഇത് കണ്ട, ഇത് നായിച്ചക്കയാണ്, അതുപോലെ ഇത് നായിച്ചക്കയാണ്. അപ്പൊ ആ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ഇതിനകത്ത് പിടിക്കുന്ന ചക്കയും പിടിക്കാത്ത ചക്കയും തമ്മിൽ. ഇവിടെ ഇത് കണ്ട, ഇത് ഇവിടെ കിടക്കണം, ഇവിടെ മണ്ണിൽ, ഇത് മണ്ണിൽ കിടക്കുന്നത് കൊണ്ട് എല്ലാം പിടിക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതേസമയം തടിയിലുണ്ടായിട്ടുണ്ടെങ്കിൽ ചക്ക പിടിച്ച് കിട്ടാം. ഇപ്പൊ ഈ പ്ലാവിൽ നമുക്ക് എല്ലാം കൂടുതലും താഴെയാണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ? അത് ചെറിയ പ്ലാവല്ലേ, ഇതിപ്പോ 1.5 വർഷം പ്രായമായിട്ടുള്ളൂ. നമ്മൾ 2020 ജൂണിൽ വെച്ചതാണിത്. അപ്പൊ ഇതിമ്മ ഇപ്പൊ ജൂൺ 2021 1.5 വർഷം കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം ഉണ്ടാകുമ്പോൾ ഇതിന്റെ ഒക്കെ മുകളിലുണ്ടാവും. നമ്മളിപ്പോ ഇതൊന്നും ഒടിച്ചു കളയാനില്ല. ഇതുമ്മ ഇപ്പൊ ചക്ക എണ്ണാണെങ്കിൽ 2, 3, 4, 5, 10, 20 ചക്ക ഇതുമ്മയുണ്ട് ഈ താഴെ ഭാഗത്ത് തന്നെ. അപ്പോൾ പിടിക്കുന്നത് പിടിക്കട്ടെ, പോണത് പോട്ടെ എന്നും കണ്ട് നമ്മളിതൊന്നും ഒടിച്ചു കളയാനില്ല. നമ്മൾ വളവും വെള്ളവും ഒക്കെ ആവശ്യത്തിന് കൊടുക്കണ്ട്. ഇപ്പം നനയ്ക്കുന്നത് എങ്ങനെയാണ് നമ്മൾ? നനയ്ക്കുന്നത് നമ്മൾ ആഴ്ചയിൽ 2 നന കൊടുക്കും. അത് ഇതിന് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെയൊന്നും നനയ്ക്കാറില്ല. അങ്ങനെയൊക്കെ നനച്ചാൽ ഇതിൽ ഫംഗസ് കയറാൻ സാധ്യത. താഴെ ഭാഗം നന കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ വേരുകൾ വന്ന് വെള്ളം ആവശ്യത്തിന് എടുത്തോളും. മാങ്കോസ്റ്റിനെ നമ്മൾ കൂടുതലായിട്ട് നനയ്ക്കും, അല്ലെങ്കിൽ മാങ്കോസ്റ്റിന് മൊത്തം താഴെയും തടത്തിലും ഒക്കെ ഒഴിച്ചു കൊടുക്കും. കാരണം അതിന് വേര് പുറത്തേക്ക് ആയിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പോൾ താഴെ വന്ന് വേര് വലിക്കാനുള്ള കപ്പാസിറ്റി. അതേസമയം പ്ലാവിൻ്റെ വേര് ഇപ്പോൾ പാസ് ചെയ്ത് അപ്പുറത്തെ മാങ്കോസ്റ്റിൻ്റെ അപ്പുറത്ത് വരെയൊക്കെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അത് കാരണം പ്ലാവിന് താഴെ കൊടുത്താൽ പ്ലാവ് എടുത്തോളും. മാങ്കോസ്റ്റിന് നമ്മൾ നല്ലോണം കടക്കുകയും കൊടുത്തില്ലെങ്കിൽ അത് ചിലപ്പോൾ ഉണങ്ങിപ്പോവും. പ്ലാവ് ഇപ്പോൾ 2 വർഷം കൂടിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കാര്യമായിട്ട് നനയ്ക്കേണ്ട അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ചെറുതായതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ അതിൻ്റെ കടക്കല്ല നനയ്ക്കണേ, കുറച്ച് അപ്പുറത്ത് മാങ്കോസ്റ്റിനൊക്കെ നനയ്ക്കുമ്പോൾ ഇതിന് ഓട്ടോമാറ്റിക്കായിട്ട് നന കിട്ടും. നന തീരെ കൊടുക്കാതിരുന്നാൽ നന കൊടുത്താലും നമുക്ക് ഇപ്പം ചക്ക പൊടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. അപ്പുറത്തും ചക്കയുണ്ട്, ഇതിലും ചക്കയുണ്ട്, ഇതിലും വലിപ്പമുള്ള ചക്ക. ഇതും അപ്പുറത്ത് നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള ഒരു പ്ലാവാണ്, നന്നായിട്ട് വലുതായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഈ പ്ലാവില് ഇവിടെ മുകളിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. ആ ഇതിന് മുകളില് ഇതിന്റെ താഴെയുണ്ട്, അതിലും വലിപ്പമായ ചക്കയുണ്ട്. ഇത് കണ്ട, ഇത് കണ്ടിട്ട് എനിക്ക് നല്ല വലിപ്പമുള്ള ചക്കയായിട്ടാ തോന്നണേ. കാരണം അതിൻ്റെ വരവ് കണ്ട, അതേസമയം അപ്പുറത്തെ പ്ലാവ് മേലത്തെ ചക്ക അത്ര വലിപ്പമില്ല, അത് ചെറിയ ടൈപ്പാണെന്ന് തോന്നുന്നു. പിന്നെ അടുത്ത കൊല്ലത്തേക്കൊക്കെ വരുമ്പോൾ വ്യത്യാസം വരാം. പക്ഷേ ഇത് ആദ്യത്തെ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാവണതാണെങ്കിലും ഇത് ചക്കയുടെ ആ കട്ടിയും അതുപോലെ ഇപ്പം തന്നെ ചെറിയ ചക്കയ്ക്കും പെട്ടെന്ന് അറിവൊക്കെ ഉണ്ട്. വരുമ്പോൾ തന്നെ ഒത്തിരി ചക്കകളുണ്ട്. അപ്പോൾ നമ്മളിതൊരു പ്ലാവിന് ആവശ്യത്തിന് കരുതും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ വളവും വെള്ളവും എല്ലാം കൊടുക്കേണ്ടത്. അത് തന്നെ ഞാനിപ്പോൾ കട്ട് ചെയ്ത് കളയണമൊന്നുമില്ല, കിട്ടുന്ന ചക്കകൾ കിട്ടട്ടെ, കിട്ടുന്ന വലിപ്പത്തിൽ കിട്ടട്ടെ എന്നുള്ള വിചാരിച്ചല്ലേ. അടുത്ത കൊല്ലമല്ല. പിന്നെ പ്ലാവിന് തന്നെ ഒരു കംപ്ലൈൻറ്റാണ്, ഇതൊരു ചെറിയ തൈകളാണെങ്കിൽ ഈ സാധനം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ നീര് കുടിച്ച് ഇത് ഉണക്കി കളയും. ഇതിപ്പോൾ നമ്മളെടുത്ത് പൊട്ടിച്ച് കളഞ്ഞാൽ ഇത് കണ്ട, ഇതിൻ്റെ ഉള്ളിൽ ഇത് ജീവനുള്ള സാധനമാണ്. ഇത് കാണുമ്പോൾ നമുക്ക് എന്നിട്ടാന്ന് തോന്നും, പക്ഷേ ജീവനുള്ള സംഭവമാണ്. അതിൻ്റെ ഉള്ളിൽ കണ്ട ഒരു ഇത് വന്നു, ഒരു ഓറഞ്ച് സംഭവം. ഇത് ഇതുമ്പോൾ നിറച്ചാണത്. ഇപ്പം നമ്മളിത് ഞെക്കി പൊട്ടിച്ച് കാട്ടിക്കളയാം, അല്ലെങ്കിൽ സാഫോ ബോഡോ മിശ്രിതമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇന്നെ തിന്നാനായിട്ട് ഉറുമ്പ് വരുന്നുണ്ട്, അതുകൊണ്ട് ഇവർക്ക് കൂടുതൽ ഇതായിട്ട് വന്നില്ല. ഇത് ചെറിയ തൈയാണെങ്കിൽ ഇത് ഉണക്കി കളയും. നിറയെ ഉറുമ്പുണ്ട് ഇതിൽ. ആ ഉറുമ്പ് അത് തിന്നാൻ വന്നതാ. അതിൻ്റെ മുകളിൽ ചക്ക അതെ അവിടെ താഴെ.
അതിന്റെ താഴെയും ചക്ക അതുമ്മേ ഇപ്പൊ അഞ്ചോ ആറ് ചക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇനി എപ്പൊ പഴുക്കും? മൂന്ന് മാസം വെട്ടാറായത്. അടിപൊളി ഒരു കായകൊലയാണല്ലോ അത്. അതെന്താ എനിക്ക് മനസ്സിലായി. അത് കണ്ണങ്കായാണ്, കണ്ണങ്കായ. ഇത് കണ്ട ഇവിടെ ഒരു ജാതിക്ക ഉണ്ടാക്കിയത് കാണിച്ചു തരാം. നല്ല അടിപൊളി വലിപ്പത്തിലുള്ള ജാതിക്കയാ അല്ലേ. ഇതിപ്പോ കഴിച്ചിട്ട് ആദ്യത്തെ കൊല്ലമാണ്. ആദ്യത്തെ കൊല്ലം കിങ്ങിനി പോലെ. അത് നല്ല ഇനമാണ്, നല്ല ഇനമാണ്. ഇതിപ്പോ ഇതാണ് അതിന്റെ വലിപ്പം. ഇപ്പൊ നല്ല വലിപ്പമുള്ള ഒരു 10-20 കായ ഉണ്ട്. 20 അല്ല, എണ്ണി കഴിഞ്ഞാൽ അപ്പുറത്തൊക്കെ എണ്ണി കഴിഞ്ഞാൽ താഴേക്ക് ഉണ്ട്. അടുത്ത കൊല്ലത്തേക്ക് നിറയെ കായ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് കുറച്ചും കൂടി വലിപ്പമായ ചക്കനെ കാണിച്ചു തരാം. നമ്മള് ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം കാണിച്ചിരുന്നു. ഇതിന്റെ ഒരു ചക്ക ഞങ്ങൾക്ക് ശരിക്കും അത്ര മൂത്ത് പഴുത്തതല്ല, എന്നാലും ചെറിയൊരു പഴുപ്പില് കിട്ടി. ഇതിപ്പോ ഇത് ശരിക്കും ചക്കയ്ക്ക് അധികം വലിപ്പമില്ല. പിന്നെ ആദ്യത്തെ കൊല്ലല്ലേ, നമുക്ക് അടുത്ത കൊല്ലം നോക്കാം എങ്ങനെയാണ്. ഇപ്പൊ ഇതുമേ ഇതൊരു ബോൾ പോലത്തെ ടൈപ്പ് ചക്കയാണ്. ഇനി ഇത് ഒരു മാസം കൂടിയൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് പാകമായി കിട്ടും. ഇതൊക്കെ ഏകദേശം ആയി വന്നുണ്ട്. ഇത് എവിടെ നിന്ന് വാങ്ങിച്ച ബ്യൂ ആണത്? ഇത് നമ്മള് കൈത്തുംകരയിൽ നിന്ന് കൊണ്ടുവന്നു. നല്ല പൊക്കം വെച്ചല്ല, ഒരു മാസം ആയിട്ടുള്ളൂ. വളർന്നു വളർന്നല്ലേ. ഇത് ഒരു വലിയ തൈ, കുറച്ചുകൂടി ഒരു മാസം ആയിട്ടുള്ളൂ. പുതിയ ഇലകളൊക്കെ വരുന്നുണ്ട്. മാങ്കോസ്റ്റിനാണ് നമ്മളിപ്പോ 2 വർഷമായ തൈ വെച്ചു. 1.5-3.5 വർഷമായി വളർച്ചയുണ്ട്. പക്ഷേ ഇതിന് നമ്മൾ ശരിക്കും തണലും കാര്യങ്ങളും കൊടുക്കണേ. ഇതിപ്പോൾ ഞാനുണ്ടായിരുന്നില്ല, പണിക്കാരൻ കൊടുത്തതാ. കുറച്ചും കൂടി അപ്പുറത്ത് 2 വട്ടയും കൂടി കുത്തേണ്ടതാ. ഈ വശത്ത് പട്ട ശരിക്കും കുത്തേണ്ട കാര്യം ഉണ്ടായില്ല. ആ വശത്ത് മാത്രം കുത്തി കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ആൾ മൊത്തം കുത്തി. അപ്പോൾ ആ വശത്ത് വെയിലടിക്കുന്ന കൊടുത്ത് കുറവാണ്. ഈ വശത്തൊന്ന് കാര്യമായിട്ട് വെയിലടിക്കില്ല. അപ്പം അങ്ങനെ ശ്രദ്ധിച്ച് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇവിടെ വെയിലടിക്കുന്ന വാട്ടിലൊക്കെ ഇതേപോലെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശക്തമായ വെയിലടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ചെയ്യുന്ന ഇതുപോലത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ്റെ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളൊന്നും കൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ഉടൻ തന്നെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.